ചർച്ച തുടരുന്നു. ശ്രീ ടി ജി മോഹൻദാസ്, ഷാഫി ചാലിയം ഉന്നയിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ദേശീയ ഹിന്ദുവാദികളും ഇതിനെ എതിർക്കുന്നില്ലേ? അതെന്തുകൊണ്ട് ഇത്തരത്തിൽ എതിർക്കുന്നു? ബി ജെ പിയുടെ ഭരണത്തിന് അനുകൂലമാകണമെങ്കിൽ അവരും അത് അനുകൂലിക്കേണ്ടതല്ലേ എന്നുള്ള രീതിയിൽ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ചില സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്നത്. താങ്കൾക്ക് ഈ ചോദ്യത്തിനോടുള്ള പ്രതികരണം? അല്ല, ഞാൻ തന്നെ ആദ്യം പറഞ്ഞതാണല്ലോ ഈ ഗുരുജി കോർവൾക്കർ പറഞ്ഞ കാര്യം. അത് എൻ്റെ ഓർമ്മയിൽ 1968 മറ്റാണ്. വർഷം എത്ര കഴിഞ്ഞു, ആ സമുദായത്തിൽ നിന്ന് ഒരു കോമൺ ആവശ്യം വരുന്നില്ല. പക്ഷേ ഇൻഡിവിഡ്യുവലായിട്ട് നമ്പർ ഓഫ് കേസസ്, കറ്റീന ഓഫ് കേസസ് രാജസ്ഥാൻ ഹൈക്കോടതിയിലും ഗുജറാത്തിൽ, കേരളത്തിൽ, തമിഴ്നാട്ടിൽ, എവിടെയൊക്കെ ഹൈക്കോടതി ഉണ്ടോ അവിടെ എല്ലാ മുസ്ലിം സ്ത്രീകൾ ഈ തുല്യാവകാശത്തിന് വേണ്ടിയിട്ട് പോരാടുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ വലിയൊരു വിഭാഗം ആൾക്കാർ ഇത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഒരു ആവശ്യമല്ലേ? അത് പരിഗണിക്കേണ്ടതല്ലേ? അല്ലാതെ ഗുരുജി കോൾവർക്കർ 1968 ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, അതിൽ ഇപ്പോഴത്തെ RSS-കാരെന്താ ഉറച്ചു നിൽക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്ന് പറഞ്ഞ ഉത്തരമാണ്. അതിനുശേഷം ഗംഗയിലും യമുനയിലും കൂടെ എത്ര വെള്ളം ഒഴുകിപ്പോയി. RSS ഒരു ഡോഗ്മാറ്റിക് സംഘടനയൊന്നുമല്ല. അവരിങ്ങനെ ഗുരുജി എഴുതി വെച്ച ഒരു ബൈബിളൊന്നുമല്ല അവരുടെ കയ്യിലിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ന്യായമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അഭിപ്രായം പറയും, ഇടപെടും. അവർക്ക് അനുകൂലമായ സർക്കാർ വരികയാണെങ്കിൽ സർക്കാരിലും സമ്മർദ്ദം ചെലുത്തും, ഏയ് നിങ്ങൾ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരണം. ഇപ്പം ഞാൻ സ്ഥാനമൊന്നും വഹിക്കുന്നില്ല, പക്ഷേ ഞാനും ഒരു പ്രോ ബി ജെ പി RSS-കാരനാണല്ലോ. ഞാൻ ആവശ്യപ്പെടുന്നത് എന്താ, മോദിയോട് പ്ലീസ് ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ചർച്ച ആകാശത്തിൽ ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കും. ഇതാണ് കാര്യം. പിന്നെ ഷാഫി ചാലിയം പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, മതവിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ അവകാശമില്ലേ? ഉണ്ട്. അത് മൗലിക അവകാശമല്ലേ? ആണ്. ഇവിടെ ഒരു പ്രശ്നം, നമ്മളുടെ മതവിശ്വാസം, ഫെയ്ത്ത്, നമ്മളുടെ പ്രാക്ടീസ്, ഇത് സുപ്രീം കോടതിയിൽ തന്നെ ഒരു കേസായിട്ട് വന്നിരുന്നു. ആരും അത് ശ്രദ്ധിക്കാതെ പോയി. കാരണം അതിൻ്റെ ഒരറ്റത്ത് സമാജ്വാദി പാർട്ടിയും അസം ഖാനുമായിരുന്നു അവരുടെ നേതാവ്. അസം ഖാൻ ഒരു നല്ല റാഡിക്കൽ ഇസ്ലാമാണല്ലോ, ഷാഫി ചാലിയത്തെ പോലെ ഒരു ലിബറലൊന്നും അല്ല അസം ഖാൻ, ഭയങ്കര തീവ്ര ചിന്താഗതിയുള്ള ആളാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്നു ഉത്തർപ്രദേശിൽ. വിദ്യാഭ്യാസ വകുപ്പ് ഒരു സർക്കുലർ ഇറക്കി, മുസ്ലിം അധ്യാപകർ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം, ഡിപ്പാർട്ട്മെൻറ്റിനെ അനുവാദം വേണമെന്നല്ല, അറിയിക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അയ്യോ മതവികാരം വ്രണപ്പെട്ടു ഒന്നും പറയേണ്ട, ഈ പറയുന്ന മുസ്ലിം പേഴ്സണൽ ലോ ബോർഡില്ലേ, ഈ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് എന്ന് പറയുന്നത് നല്ല കാശുകാരായും ലക്നൗവിലെയും ഡൽഹിയിലെയും കുറേ മത നേതാക്കന്മാരാണ്. ഇവർക്കൊന്നും നമ്മുടെ പാണക്കാട് തങ്ങൾക്കുള്ള 1000-ൽ 1 സ്വാധീനം മുസ്ലിം സമൂഹത്തിൽ ഇവർക്കില്ല, പക്ഷേ കയ്യിൽ കാശുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ എവിടെ ഏത് ഹൈക്കോടതിയിൽ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും അവരൊരു 500 പേര് വരുന്ന അഫിഡാവിറ്റ് കൊണ്ടുവന്നിട്ട് കക്ഷി ചേരും. ഇത് ഇവിടെയുള്ള മുസ്ലിം ലീഗുകാർ പോലും അറിയില്ല. ഈ വി പി സൂറയുടെ കേസിലൊക്കെ മുസ്ലിം ലീഗ് അതിലൊന്നും ചെയ്തില്ല കേട്ടോ. വി പി സൂറയെ അനുകൂലിച്ചും സത്യവാങ്മൂലം കൊടുത്തില്ല, എതിർത്തും സത്യവാങ്മൂലം കൊടുത്തില്ല. പക്ഷേ ലക്നൌവിൽ നിന്ന് ഇവരെ ഓടി വന്നിട്ട് 96 പേജോ മറ്റോ ഉണ്ടായിരുന്നു അവരുടെ സത്യവാങ്മൂലം. ഇതാണ് ഈ ടീം. ഇവർക്കൊന്നും മുസ്ലിം സമുദായത്തിൽ സ്വാധീനമൊന്നുമില്ല. അതിനൊക്കെ എത്രയോ വലുതാണ് പാണക്കാട് തങ്ങൾക്കുള്ള സ്വാധീനം. അപ്പോൾ അസം ഖാൻ ഇങ്ങനെ ചെയ്തു, ഒന്നിൽ കൂടുതൽ വിവാഹം കഴിച്ചാൽ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കണം. ഇത് ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതിയിലെത്തി. സുപ്രീം കോടതി ക്ലാസ് ജഡ്ജ്മെൻ്റാണ്, ഡിവിഷൻ ബെഞ്ചിൻ്റെ ജഡ്ജ്മെൻറ്റ്. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങളുടെ ഫെയ്ത്തിൽ കോടതി ഇടപെടുകയില്ല, സർക്കാർ ഇടപെടാനും ഞങ്ങൾ സമ്മതിക്കില്ല. ഫെയ്ത്ത് നിങ്ങളുടെ തലയ്ക്കുള്ളിലാണ്, അല്ലാഹു മാത്രമേ ദൈവമുള്ളൂ, കുഴപ്പമൊന്നുമില്ല, മറ്റൊരു ദൈവമില്ല, ശരി വേണ്ട. പക്ഷേ മറ്റ് ദൈവങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവരെ ഉപദ്രവിക്കാൻ നിങ്ങൾ പോകരുത്. അപ്പോൾ ഫെയ്ത്ത് ഒന്ന്, അതിൻ്റെ പ്രാക്ടീസ് വേറൊന്ന്. അസം ഖാൻ എന്ന് സുപ്രീം കോടതിയിൽ ബാധിച്ചതെന്താണെന്നറിയാമോ, 11 കോടി രൂപ പെൻഷൻ കേസുകൾക്കായിട്ട് സർക്കാരിന് ചിലവാകുന്നു വക്കീലന്മാർക്ക് കൊടുക്കാൻ 11 കോടി രൂപ. കാരണം ഭാര്യമാർ 5-6 പേരുണ്ട്, ഇയാൾ മരിച്ചു കഴിയുമ്പോൾ പെൻഷന്, ഞാനാണ് യഥാർത്ഥ ഭാര്യ, ഞാനാണ് യഥാർത്ഥ ഭാര്യ എന്ന് ഇതെങ്ങനെ തിരിച്ചറിയും? ആദ്യത്തെ ജന്മത്തിയതി നോക്കിയാൽ ആദ്യത്തെ 4 പേര് ഭാര്യമാരെന്ന് ബാക്കിയുള്ളവരൊക്കെ കള്ളന്മാരാണ് കള്ളിമാരാണെന്ന് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതിനൊരു പ്രൊസീജിയർ ഉണ്ടാക്കി.
അത് മതത്തിലുള്ള ഇടപെടലല്ലേ എന്ന് ചോദിച്ചാൽ ആണ്. പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ ഇത് ആവശ്യമാണ്. നാല് ഭാര്യമാർ ആരൊക്കെയാണ് എന്ന് റിട്ടയർമെൻറ്റിന് മുമ്പ് ഞങ്ങളോട് പറയണം. അവിടെ വെച്ച് ഞങ്ങൾ സീൽ ചെയ്യും. അതല്ലാതെയുള്ള ആ ഏത് അവകാശം കൊണ്ടുവന്നാലും ഞങ്ങൾ കൊടുക്കുകയില്ല. ഇതായിരുന്നു അസംഖാൻ്റെ വാദം. അപ്പോൾ അന്ന് സുപ്രീം കോടതി പറഞ്ഞു, ഫെയ്ത്ത് വേറെയാണ്, പ്രാക്ടീസ് വേറെയാണ്. ഫെയ്ത്ത് നിങ്ങൾക്കാവാം, ഒരു കുഴപ്പമില്ല, നിങ്ങളത് വിശ്വസിച്ചോളൂ. പക്ഷേ നിങ്ങളുടെ പ്രാക്ടീസിൽ മറ്റൊരാൾക്ക് ദ്രോഹമുണ്ടാകരുത്. നിങ്ങളുടെ തന്നെ അനിയത്തിക്ക് സ്വത്ത് കൊടുക്കാൻ നേരത്ത് എൻ്റെ വിശ്വാസം അവൾക്ക് ചില്ലി പൈസ കൊടുക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് അവൾ റോട്ടിലിറങ്ങി തെണ്ടിക്കോട്ടെ, എനിക്ക് വിശ്വാസമാണ്, ദിസ് ഇസ് മൈ ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് മനുഷ്യത്വമാണ്. ഇക്കാലത്ത് ഇതിലൊരു മനുഷ്യാവകാശ പ്രശ്നം നിങ്ങൾ കാണുന്നില്ലേ? ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് നാല് കല്യാണം കഴിക്കാം. പ്രാക്ടിക്കലി എത്ര പേര് കല്യാണം കഴിക്കുന്നു എന്നുള്ളതല്ല, ഇറ്റ് ഈസ് പെർമിറ്റഡ് എന്നുള്ളതാണ് വിഷയം. ഹിന്ദുക്കൾക്കോ ക്രിസ്ത്യാനികൾക്കോ കല്യാണം കഴിച്ചാൽ എന്താ? വയസ്സ് കാലത്ത് എനിക്കും തോന്നാറുണ്ട്, ഈ കിളവിയെ കുറേ കാലമായി കൊണ്ട് നടക്കുന്നു, ഒരെണ്ണം കൂടെ ചെറുപ്പക്കാരിയെ കെട്ടിയാൽ എന്താന്ന് തോന്നാറുണ്ട്. പക്ഷേ എന്നെ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, ഷാഫിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോകില്ല. ഷാഫി അത് ചെയ്യുന്നല്ലേ ഞാൻ പറയുന്നത്, അദ്ദേഹം നല്ല മനുഷ്യൻ, അദ്ദേഹം ഇതുപോലത്തെ ഏറെകുളത്തിനൊന്നും പോകാത്ത ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ചെയ്താൽ, അദ്ദേഹത്തിന് ചെയ്യുന്നത് കുറ്റമല്ല, ഞാൻ ചെയ്താൽ കുറ്റമായിട്ട് മാറുന്നു. ഇതൊക്കെ ശരിയാണോ? ഒരു പൗരാവകാശത്തിൻ്റെ പ്രശ്നം ഇതിലില്ലേ? ഒന്നുകിൽ നാല് പെണ്ണ് കെട്ടാൻ എനിക്കോ അവകാശം വേണം, അല്ലെങ്കിൽ നാല് പെട്ടെന്ന് കെട്ടാനുള്ള ഷാഫി ചാലിയത്തിൻ്റെ അവകാശം എടുത്തു കളയണം. ഞങ്ങൾ അയൽവക്കത്തുകാരാണ്, ഞാൻ നോക്കുമ്പോഴാ മൂപ്പര് നല്ല സുഖമായിട്ട് വാഴുന്നു, എനിക്കാണെങ്കിൽ ഒരെണ്ണേ ഉള്ളു താനും. ഇങ്ങനൊരു സിറ്റുവേഷൻ വരാറുള്ളൂ. ഈ ഒരാളെ കൊണ്ടു കിടക്കാനുള്ള പാട് വേറെ, അത് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ ഒരു രാജ്യത്തിൻ്റെ പൗരാവകാശത്തിന്, മനുഷ്യാവകാശത്തിന് നിരക്കാത്ത ഫെയ്ത്താണ്. ആ ഫെയ്ത്ത് പ്രാക്ടീസ് ചെയ്ത്, അത് ഫെയ്ത്തായിട്ട് വേണമെങ്കിൽ ഇരുന്നോട്ടെ, മനസ്സിലൊരു പല്ലിറുമാ നിങ്ങൾക്ക്, അനിയത്തിക്ക് ചില്ലി പൈസ കൊടുക്കാൻ പാടില്ലാത്തതാണ്, പിന്നെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാ, നിയമവും സംഗതിയും പോലീസും കേസും ഒക്കെ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പകുതി അവൾക്ക് കൊടുത്തു എന്ന് നിങ്ങൾക്ക് വിശ്വസിച്ച് വേണമെങ്കിൽ സമാധാനിക്കാം. അതിൽ സർക്കാരിനോ കോടതിക്കോ ഇടപെടാൻ പറ്റില്ല. ഇപ്പോൾ ഫെയ്ത്ത് വേറെ, പ്രാക്ടീസ് വേറെ. ആർട്ടിക്കിൾ 14 തുല്യത, ആർട്ടിക്കിൾ 14 വെച്ച് ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സ്. വരാം ശ്രീ ഷാഫി ചാലിയം, താങ്കളിലേക്ക് വരാം. ഓ ടി ജി പൂർത്തിയാക്കിക്കോട്ടെ, വരാം. അല്ല ഒരൊറ്റ അല്ല ഒരു സെക്കൻഡ് ഉള്ളൂ. ഒരു സദുദ്ദേശത്തോട് ചോദിക്കുന്ന ചോദിക്കാണ് ടി ജി. മുലായം സിംഗ് യാദവ് രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട്, കരുണാനിധി രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട്, അത് കുറ്റകരമാണോ? അത് വാസ്തവത്തിൽ കുറ്റകരമാണ്. പക്ഷേ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് കോഗ്നൈസബിൾ ഒഫൻസ് അല്ല, പോലീസിന് കേസെടുക്കാൻ പറ്റില്ല. ഈ ആദ്യ ഭാര്യ അല്ലെങ്കിൽ രണ്ടാമത്തെ ഭാര്യ എന്നെ പറ്റിച്ചു എന്നു, ആദ്യ ഭാര്യ ഞാൻ അറിയാതെ ഇദ്ദേഹം ഇത് ചെയ്തു, എൻ്റെ പെർമിഷനില്ലാതെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുക്കുമ്പോഴാണ് അത് കുറ്റമാകുന്നത്. സാധാരണഗതിയിൽ കരുണാനിധിയുടെ ഭാര്യയോ മുലായം സിംഗിൻ്റെ ഭാര്യയോ ഒക്കെ ധൈര്യപ്പെടുമോ കോടതിയിലോ പോലീസിലോ പോകാൻ? അവർക്കറിയാം രണ്ടും മൂന്നും ഭാര്യമാർ, കരുണാനിധിക്ക് മൂന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഇപ്പോഴും ഇതൊക്കെ ഉള്ളവരുണ്ട്, ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലൊക്കെ ഉള്ള പ്രതാപശാലികളായ ആൾക്കാർ, അവരുടെ പേരിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോലീസ് സ്ത്രീകൾക്ക്. അല്ല സ്വത്തുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം, രണ്ട് ഭാര്യമാരുണ്ടാവും, കാരണം ഭാര്യമാരുടെ പരാതിയില്ല. അല്ല അത് അതൊരു നിയമപ്രശ്നമാണ്, ഏത് കല്യാണം കഴിക്കാതെ അളവറ്റ സ്വത്തുള്ളത് കൊണ്ട്. അല്ല കുഴപ്പമില്ല, എനിക്ക് ഉറപ്പില്ല കേട്ടോ, അതൊരു നിയമപ്രശ്നമാണ്, അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. അത് ഐദർ വേ അർഗ്യൂ ചെയ്യാം, ലിവിങ് ടുഗദറിനുള്ള അവകാശം സ്വത്തിൽ അവർക്ക് അവകാശമുണ്ടെന്നും ഇല്ലെന്നും ഒക്കെ അർഗ്യൂ ചെയ്യാം. നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നോ, എന്ന് രജിസ്റ്റർ ചെയ്തു, നിങ്ങൾ ഒബ്ജക്ഷൻ റേസ് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള തർക്കത്തിലേക്ക് പോകുക. അത് പോട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. ഞാൻ പറയുന്നത് പൗരാവകാശത്തിൻ്റെ തലത്തിൽ, മനുഷ്യാവകാശത്തിൻ്റെ തലത്തിൽ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ ഈ കുഴപ്പം ഉണ്ടാവില്ല. പക്ഷേ അപ്പോഴും കുഴപ്പം ഇപ്പം നിലനിൽക്കുന്നത് ഈ ഡ്രാഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് ഇങ്ങനെയാണ് എന്ന് ഞാൻ ഷാഫിയോട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ബേസ് എന്താ? ഷാഫി ചോദിക്കുന്നു എവിടെ എഴുതി വെച്ചിരിക്കുന്നു മാഷ, ഒരു കടലാസ് ഒന്ന് കാണിച്ചു തന്നെ. നിങ്ങളിതൊക്കെ പറയുന്നു, നരേന്ദ്രമോദിയെ ഞങ്ങൾക്കറിയാം, അയാൾ മഹാകള്ളനാണ്, അയാൾ ഇതൊന്നും അല്ല ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ തോറ്റു, എൻ്റെ കടലാസൊന്നും ഇല്ല കൊടുക്കാൻ. ഷാഫിയുടെ കടലാസ് ഇല്ല,
ഡോക്ടർ മോഹൻ വർഗീസിൻ്റെയിലും കടലാസില്ല. എല്ലാം ആകാശത്ത് സംസാരിക്കുന്നു, അനാവശ്യമായ തർക്കവും വഴക്കവും ഉണ്ടാകുന്നു. അതുകൊണ്ട് ഒരു കടലാസ് അടിയന്തിന് വേണ്ടിയിട്ട് സർക്കാർ, അത് സർക്കാരിൻ്റെ ജോലിയാണ്, അത് അവർ ചെയ്യണം. ലോ കമ്മീഷൻ ചെയ്താലും മതി കേട്ടോ, നിയമ വകുപ്പ് അവർ ചെയ്താലും മതി, പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ചെയ്യണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഭാഗത്ത് നിന്നും വരണം ആ കടലാസ്, അപ്പോഴേ അതിൻ്റെ പ്രതികരണങ്ങൾ വരുള്ളൂ. ഇപ്പോൾ ഈ വെബ്സൈറ്റിലൊക്കെ ആളുകൾ തോന്നിയ ദിവസം എന്തെങ്കിലും എഴുതിയിടും, അതല്ലേ സംഭവിക്കുകയുള്ളൂ. അതൊരു ഒരു ആവശ്യം തന്നെയാണ്. അക്കാര്യത്തിൽ ഷാഫി റൈസ് ചെയ്ത പോയിന്റ് കറക്റ്റാണ്. എന്നോട് യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, നേരത്തെ താങ്കൾ തന്നെ പറയുകയുണ്ടായി ഇത് ബി ജെ പി ഭരണത്തിന്റെ. എനിക്ക് പറഞ്ഞോളൂ രോഹിണി. പിന്നെ എന്നോട് ടി ജി ഷാഫിക്ക് കല്യാണം കഴിക്കുന്നെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ആഗ്രഹിച്ചാൽ പോലും ടി ജിക്ക് വിവാഹം കഴിക്കുന്നത് കുറ്റമാണെന്ന് പറഞ്ഞു. ടി ജിക്ക് കല്യാണം കഴിച്ചാലല്ലേ കുറ്റവും, അതുകൊണ്ട് ഒരു ലിവിൻ ടുഗദർ ആകാമല്ലോ. ഈ ഈ പ്രായത്തിൽ ഒരു ലിവിൻ ടുഗദറിൽ സഹായിക്കാൻ ഒരാളുള്ളത് നല്ലതല്ലേ. എൻ്റെ എനിക്ക് കല്യാണം കഴിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലിവിൻ ടുഗദർ, അത് എത്ര ഓഫ് നമ്പർ എത്ര പേരെയും വെക്കാം, കല്യാണം കഴിക്കുന്നതാണ് കുറ്റം. കല്യാണം കഴിച്ചാൽ സ്വാഭാവികമായിട്ടും ആ അതിലുണ്ടാകുന്ന കുഞ്ഞിന്റെ സുഹൃത്തം ലീഗലി ഭർത്താവ് ഏറ്റെടുക്കേണ്ടി വരും. ലിവിൻ ടുഗദർ ആണെങ്കിൽ ഒരു രണ്ടു മാസം നിങ്ങളെ കൂടെ, രണ്ടു മാസം വേറെ ആരെങ്കിലും കൂടെ അങ്ങനെ പോയി ജീവിച്ചു കഴിഞ്ഞാൽ അതിൽ കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന്റെ അച്ഛനാരാന്ന് പോലും മനസ്സിലാവില്ല ടി ജി. അങ്ങനത്തെ ഒരു പ്രശ്നമില്ലേ? അല്ലെ, നമുക്കിവിടെ പരിഹാസ രൂപേണ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാമെങ്കിലും അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിവാഹ മോചന സമയം വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യകത പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത്. ശ്രീ ഷാഫി ജാലി, നേരത്തെ താങ്കൾ അങ്ങേറ്റം ആശങ്ക സൂചിപ്പിച്ചതോടൊപ്പം തന്നെ പറയുകയുണ്ടായി ഇത് ബി ജെ പി ഭരണകൂടത്തിൻ്റെ ഒരു അജണ്ടയാണ് എന്നുള്ള രീതിയിൽ. ഇത് ബി ജെ പി ഭരണകൂടത്തിൻ്റെ അജണ്ട മാത്രമാണോ, ഇത് എല്ലാം നിരാശാജനകമാണെന്നുള്ള മട്ടിലായിരുന്നു താങ്കളുടെ പ്രസ്താവന. ഒരു വിശാലമായ കാഴ്ചപ്പാടിൽ ഇപ്പോൾ കണ്ടതാണ് ഏറ്റവും ഒടുവിലായി വന്ന ന്യൂസ്. എ എ പി പ്രതിപക്ഷ സംഘടനയിലെ ഒരംഗമാണ്, വിശാല പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഒരംഗമാണ്. എ എ പി ഇതിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇതിന്റെ നല്ല വശങ്ങൾ മാത്രം വരട്ടെ എന്ന് കരുതിക്കൊണ്ടുള്ള ഒരു വിശാല ചർച്ചയിലേക്ക് പോവുകയും അത് അംഗീകരിക്കുകയും ചെയ്യാൻ നാളെയാണെങ്കിൽ പോലും ഇതിന് ഒരു ചർച്ച വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് തയ്യാറാകുമല്ലേ? അല്ല, എ എ പി ഇതിനെ സ്വാഗതം ചെയ്യുന്നു, അതുകൊണ്ട് ലീഗിന് എന്താണ് പറയാനുള്ളത് ചോദിക്കരുത്. അപ്പോൾ എ പി എന്ന പാർട്ടിയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് അത് നിങ്ങളാണ് വ്യക്തമാക്കേണ്ടത്. എൻ്റെ ചോദ്യം ഇതൊന്നുമല്ല. നമ്മുടെ പ്രശ്നം ഇതൊരു ബി ജെ പിയുടെ വാഗ്ദാനം നിറവേറ്റലാണ് എന്നാണ് ബി ജെ പിയുടെ വക്താവ് ഇടുന്നത് പറയുന്നത്. അങ്ങനെയാണ് നിറവേറ്റപ്പെടേണ്ട വാഗ്ദാനത്തിലെ ഏറ്റവും എസൻഷ്യലായ ഇനം ഇതാണോ? ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരുന്നു പെട്രോളിൻ്റെ 50 ഡീസലിൻ്റെ പൈസ, പെട്രോളിൻ്റെ പൈസ 50 റുപ്യക്ക് തരുമെന്ന് പറഞ്ഞു. നടപ്പാക്കേണ്ടത് നമുക്ക് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വരുമെന്ന് പറഞ്ഞു. നടപ്പിലാക്കണ്ടേ? വേറെ എന്തെല്ലാം രാജ്യത്ത് നടപ്പിലാക്കാറുണ്ട്? 44-ാം മാർഗനിർദ്ദേശം എന്ന് പറഞ്ഞു, ഇനി എത്ര മാർഗനിർദ്ദേശം നമുക്കുണ്ട്? നമ്മൾ അതൊക്കെ ഒന്ന് പഠിക്കണ്ടേ? ഇത് എന്താ സംഭവിച്ചാൽ, ഇത് കളിമൺ പാത്രക്കടയിൽ ഒരു കാളയെ കയറ്റി വിട്ടാൽ എന്താ സംഭവിക്കുക? അതാണ് ഇവിടെ സംഭവിക്കുക. നരേന്ദ്രമോദി ചെയ്യാൻ പോകുന്നത് ഇന്ത്യ എന്ന ഒരു കളിമൺ പാത്രക്കടയിലേക്ക് ഏകീകൃത സിവിൽ കോഡ് എന്നൊരു കാളയെ കയറ്റി വിടുകയാണ്. ആ കാള അതിൻ്റെ അകത്ത് കയറിയാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവരും വിളിക്കുക. അതിൻ്റെ പരിക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമാണ് ഞാൻ വിശ്വസിക്കുന്നില്ല, മൊത്തം വിശ്വാസ സമൂഹത്തിന്, ട്രൈബൽസിന്. ഇപ്പോൾ ഓരോ രാജ്യത്ത് നമ്മളെ മത നിയമങ്ങളെ പോലെ രാജ്യത്തിൻ്റെ ക്രിമിനൽ സിവിൽ നിയമങ്ങളെ പോലെ തന്നെ ശക്തമായ ഗോത്രവർഗ ട്രൈബൽ നിയമങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതൊക്കെ പ്രശ്നമാണ്. ഒന്നിൻ്റെ മുകളിൽ കൈവച്ചാൽ പ്രശ്നമാവും എല്ലാവർക്കും. നമുക്ക് ഏകീകരിക്കാൻ കഴിയാത്ത പലതുമുണ്ട്. ഇപ്പം ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, മുലായം സിംഗ് യാദവും കരുണാനിധിയും ഒക്കെ രണ്ട് കല്യാണം കഴിച്ചു. അവിടുത്തെ ഒരു പ്രശ്നം എന്താ? കല്യാണം കഴിക്കുന്നത് കുറ്റം വരാണോ ഇല്ലെന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ആദ്യ ഭാര്യയ്ക്ക് മാത്രമേ സ്വത്ത് കിട്ടുള്ളൂ, രണ്ടാമത്തെ ഭാര്യയ്ക്ക് ഭർത്ത സ്വത്ത് കിട്ടൂല. എങ്ങനെ അത് ഏകീകരിക്കാൻ സാധിക്കും? ഓരോ മതത്തിനും ഓരോരോ രീതിയുണ്ട്. നമ്മുടെ ഭരണഘടനയിൽ തന്നെ ഞാൻ നിന്ന് കുറേ സ്റ്റഡി ചെയ്ത സമയത്ത് ഈ ഇതുമായി ബന്ധപ്പെട്ട, ഈ ഹിന്ദു കോഡ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചക്കിടയിൽ ഒരുപാട് പിന്നെ ബഹുമാനപ്പെട്ട കുസ്രു, അതേപോലെ തന്നെ ഈ അല്ലാടി, പിന്നെ അവരൊക്കെ അതിൽ ചർച്ചയിൽ പറഞ്ഞ പഴയ കൂട്ടുകുടുംബ സമ്പ്രദായങ്ങൾ, ഇപ്പോഴും നമ്മളെ കേരളത്തിലെ പഴയ നായർ തറവാടുകൾ, അവിടത്തൊക്കെ പിന്നെ സ്ത്രീകൾ അവകാശങ്ങൾ, എന്തിനേറെ സ്ത്രീകൾക്ക് ഹിന്ദു പിന്നെ വിധവ സ്ത്രീകളുടെ പുനർവിവാഹ നിയമം തന്നെ 1856-ലാണ് കൊണ്ടുവന്നത്. അതിനെതിരെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ. കാരണം വിവാഹ പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ
വിവാഹമോചിതായി പോകുന്ന ഭർത്താവ് മരണപ്പെട്ടു പോകുന്ന പെണ്ണുങ്ങളെ വീണ്ടും വിവാഹം കഴിക്കാൻ സമ്മതിച്ചിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പരിഷ്കരണ പ്രവർത്തനങ്ങൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ ഉണ്ടായി. ഇപ്പോൾ പിന്നെ ക്രിസ്ത്യൻ പേഴ്സണൽ ലോ 1872 ഉണ്ടാക്കിയത്, 1937 പിന്നെ ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ടായത്. ടി ജി മോഹൻദാസ് സാറിന് ഒരുപക്ഷെ അറിയായിരിക്കാം, ഈ പിന്നെ 37 ശരിയത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ടാൻ തന്നെ ഒരു കാരണം എന്താ, 1930 പഞ്ചാബ് സ്വദേശിയായ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഗോത്ര നിയമങ്ങൾ അതേപോലെ തന്നെ ഈ കസ്റ്റം, ആ ഈ കസ്റ്റംസിന് കീഴിൽ അത് മറ്റു നിയമങ്ങളാൽ കർശനമായി നിന്ന കാലഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1930 ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്ന പഞ്ചാബിൽ, അവിടെ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു പെൺകുട്ടിക്ക് പിതൃസ്വത്ത് നിഷേധിച്ചു. കുട്ടി എന്താ പറഞ്ഞത്, കോടതിയിൽ പോയി, പഞ്ചാബ് കോടതിയിൽ. കോടതിയിൽ പോയിട്ട് എന്ത് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ പിതൃസ്വത്ത് എനിക്ക് അവകാശമുണ്ട്, കാരണം വിശുദ്ധ ഖുർആനിലും ശരീഅത്തിലും അതുണ്ട്, എൻ്റെ ജ്യേഷ്ഠൻ അത് എനിക്ക് തരുന്നില്ല. ജ്യേഷ്ഠൻ എന്ത് പറഞ്ഞു, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ആചാരപ്രകാരം കസ്റ്റം പ്രകാരം പിതൃസ്വത്ത് മൂത്ത മകനുള്ളതാണ്. അപ്പം ഇതിൽ കസ്റ്റമാണോ വലുത്, ശരിയത്താണോ വലുത്? കോടതി ആർക്ക് അനുകൂലമായി വിധിച്ചു, ഈ ആങ്ങൾക്ക്, ജ്യേഷ്ഠന് അനുകൂലമായി വിധിച്ചു. അന്ന് ഇതിനെതിരെ അപ്പീൽ പോകാൻ പ്രിവി കൗൺസിൽ പോകണം ലണ്ടനിൽ, ലണ്ടനിലെ പ്രിവി കൗൺസിലിൽ അപ്പീലിന് പോയി. അപ്പീലിന് പോയി, അപ്പീൽ ഈ സ്ത്രീ പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന വിശുദ്ധ ഖുർആനാണ്, വിശുദ്ധ ഖുർആനിൽ സ്ത്രീക്ക് പിതൃസ്വത്തിൽ അവകാശമുണ്ടെന്നാണ്. മറ്റാൾ പറഞ്ഞു, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന കസ്റ്റം പ്രകാരം ഈ പെൺകുട്ടിക്ക് അവകാശം ഒന്നുമില്ല, എല്ലാം എനിക്കാന്ന് പറഞ്ഞു. പ്രിവി കൗൺസിൽ എന്ത് വിധിച്ചു, ഈ പെൺകുട്ടിൻ്റെ ആവശ്യം തള്ളി ഈ ജ്യേഷ്ഠന് കൊടുക്കുന്ന വിധിയെ അംഗീകരിച്ചു. ഇത് ഖുർആനെതിരായി ബ്രിട്ടീഷുകാരുടെ മനോഭാവമാണ് പ്രതിധ്വനിക്കുന്നതെന്ന് പറഞ്ഞ് അന്ന് മുസ്ലിം ലോകത്ത് പ്രതിഷേധമുണ്ടായി. ഗാന്ധിജി പോലും അന്ന് യങ് ഇന്ത്യയിൽ എഴുതി, ഇത് ഖുർആനോടുള്ള ബ്രിട്ടീഷുകാരുടെ വിരുദ്ധമാണ്. ദൈവബന്ധിനി വരെ ആളുകൾ അന്ന് സമരത്തിനറിഞ്ഞു. ഈ ഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഒരു ബ്രിട്ടനിലെ ഒരു നിയമ പണ്ഡിതനെ വിളിച്ചു വരുത്തുകയാണ്, ഒരു മന്ത്രാലയം ഉണ്ടാക്കണം, ഹാമിൽട്ടൺ പ്രഭുവാണെന്നാണ് എൻ്റെ ഓർമ്മ, ഒരു മന്ത്രാലയം ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളുടെ ശരീഅത്ത് എന്താണ്, ഇസ്ലാമിക നിയമം എന്താണെന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഷിയാക്കളുടെ ഹിദായ എന്ന ഗ്രന്ഥവും ഔറംഗസീബിൻ്റെ ആലംഗീരി എന്ന ഗ്രന്ഥവും ഇതൊക്കെ ഇംഗ്ലീഷിലേക്ക് പരിപാഷപ്പെടുത്തി 7 വർഷമെടുത്തു. അങ്ങനെയാണ് 1930 നിയമിച്ച ഈ പിന്നെ മന്ത്രാലയം 1937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കഥ അതാ, അതുവരെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്തന്നെ കൊടുത്തില്ല. പിന്നീട് മുഹമ്മദ് ഇതിനെ കൊണ്ടുവന്ന പരിഷ്കാരം കൊണ്ടാണ് വീണ്ടും സ്ത്രീകൾക്ക് അംഗീകാരം കിട്ടുന്നത്. കാലാനുസൃതമായി ഓരോ അപ്ഗ്രേഡേഷൻ ഉണ്ടായിട്ടുണ്ട്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മളിവിടെ പറഞ്ഞത് വെച്ചാൽ ഇതൊക്കെ ഒരു പിന്നെ ഒരു കൺസെൻസസ് ആണ് വേണ്ടത്. ഒരു സർവകക്ഷി യോഗം വിളിക്കുക, എന്നിട്ട് അതിൻ്റെ ഡ്രാഫ്റ്റ് കൊടുക്കുക. ആ ഡ്രാഫ്റ്റ് പ്രകാരം Article 25 വയലേഷൻ ഇല്ലാതെ നമുക്ക് എന്തെല്ലാം കാര്യത്തിൽ ഏകീകൃതമായ ഒരു നിയമത്തിലേക്ക് രാഷ്ട്രത്തിലെ ജനങ്ങളെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനത്തെ ഒരു പോസിറ്റീവ് തിങ്കിങ്ങും അത്തരത്തിലെ ഒരു പോസിറ്റീവ് തോട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ടി ജി മോഹൻദാസ് സാറും അതുപോലുള്ള എല്ലാവരുമായി നല്ല മനോഹരമായ ചർച്ച നടത്താൻ പറ്റും. ഇവിടെ ഇപ്പം ടി ജി പറഞ്ഞ പോലെ നേടിയിൽ നിന്ന് നോക്കി വെട്ടിവെക്കുക, എന്താ വരാൻ പോകണ സാധനം അറിയില്ല. പിന്നെ കൊണ്ടുവരാൻ പോകുന്ന ഒരു BJP-ക്കാരായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്തിട്ടാണ് വന്നത്. ഇപ്പോൾ NRC കൊണ്ടുവന്നു, 6 സമുദായങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു സമുദായത്തിനവിടെ പുറത്ത് നിർത്തി. ഇന്നലത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിലും ഞങ്ങളെ സമുദായത്തിൻ്റെ പേര് അനാവശ്യമായി പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായും ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൽ നിന്ന് പ്രതീക്ഷിക്കൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ, ഇതിൽ ഞങ്ങൾക്കെതിരെ എന്തോ ഉണ്ടാവുന്നതിൽ ഭയക്കാം. പക്ഷേ ഒരു മുസ്ലിം ഭീതി ഇത് കൊണ്ടുവന്നാൽ മുസ്ലിങ്ങൾ ഭയപ്പെടും. അപ്പം മുസ്ലിങ്ങൾക്കെതിരായ ഒരു സാധനത്തിന് രാജ്യത്ത് വലിയൊരു മൈലേജുണ്ട്. ഈ മുസ്ലിം വിരുദ്ധത വലിയ ഹിന്ദു ഏകീകരണത്തിലേക്ക് കൊണ്ടുവന്ന് ഒന്നുകൂടി കയറാൻ പറ്റുമോ എന്ന ഒരു രസതന്ത്രമാണ് BJP ഇവിടെ പയറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിൽ അമിതമായി ആശങ്കപ്പെടാതെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ്, കാരണം എന്താണ്, ഇത് BJP ഞങ്ങൾ വടിയും കൂടി എടുത്ത് ഇറങ്ങി സ്വാഭാവികമായി ഇത്തരത്തിലുള്ള സാധനം കൊണ്ടുവന്നാൽ അതിനോട് അഗ്രസീവായ ഒരു പ്രതികരണം മൈനോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നാൽ അതുണ്ടാവുമ്പോഴാണല്ലോ BJP ഏറ്റവും വലിയ പ്രസക്തിയുള്ളത്. ഇതാ തീവ്രവാദം, ഇതാ രാജ്യദ്രോഹി എന്ന് പറഞ്ഞു. കാരണം മനുഷ്യന് രാജ്യത്ത് ജീവിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ എടുത്തു കളഞ്ഞാൽ എല്ലാവരും ജനാധിപത്യ രീതിയിലായിരിക്കില്ല പ്രതികരിക്കുക, അതിലൊരു ചെറു ന്യൂനപക്ഷം കുറച്ച് അഗ്രസീവായി പ്രതികരിക്കും. ആ അഗ്രസീവായ ആളുകളുടെ പ്രതികരണവും അതാണ് BJP ആഗ്രഹിക്കുന്നത് രാജ്യത്ത് എന്നാണ് ഞങ്ങൾക്ക് BJP കുറിച്ചുള്ള ഇത്ര കാലത്തെ അനുഭവത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. അതെ, ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് രാഷ്ട്രീയം മാറ്റിവെക്കാം. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ BJP അജണ്ടയാണ് എന്നൊരു വിഭാഗം വാദിക്കുമ്പോൾ മറു വിഭാഗം അതല്ല,
രാഷ്ട്ര വിരുദ്ധതയാണ് ഏകീകൃത സിവിൽ കോഡ് എന്ന് വാദിക്കാൻ ശ്രമിക്കുന്നു. രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ച് നോക്കുകയാണെങ്കിൽ കാലത്തിൻ്റെ അനിവാര്യത, ഇന്ത്യയുടെ അനിവാര്യത തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിലെ നല്ല വശങ്ങൾ മാത്രമാണ് എടുത്തു പറയേണ്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏകീകൃത സിവിൽ കോഡ് അനിവാര്യമാണ് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമോ പൊതുജനം മുൻപാകെ? ഭരണഘടന എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഡോക്യുമെൻ്റാണ്, ഒരിക്കൽ മാത്രം സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഡോക്യുമെൻ്റാണ്. അതിന് ആമുഖത്തിൽ തന്നെ വ്യക്തമായി പറയുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ആമുഖത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയും ഇനി വരാനുള്ള തലമുറകൾക്ക് വേണ്ടിയും പറയുന്നത് എന്തെന്നാൽ, ബാക്കിയുള്ള കാര്യങ്ങളാണ് ഭരണഘടന, അതാണല്ലോ ആമുഖത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ വൺ ടൈം ഡോക്യുമെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് നിർദ്ദേശക തത്വങ്ങളിൽ ഇത് പെടുത്താം എന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി ശ്രീ അംബേദ്കറും അല്ലാടി കൃഷ്ണസ്വാമി അയ്യരും ഗോപാലസ്വാമി അയ്യങ്കാരും ടി ടി കൃഷ്ണമാചാര്യയും എല്ലാവരും ഏതാണ്ട് ഒരേ സ്വരത്തിൽ തന്നെ പറഞ്ഞു, ഇതിപ്പോൾ മൗലികാവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുത്താനാവില്ല, ഇത് നിർദ്ദേശക തത്വങ്ങളുടെ ഗണത്തിൽ നമുക്ക് പെടുത്താം. അങ്ങനെ പെടുത്തിയാൽ ഉള്ള ഗുണമെന്ന് പറയുന്നത് രാജ്യം അതിനായി തയ്യാറാകുന്ന നിമിഷം, അതെപ്പോഴാണോ തയ്യാറാകുന്നത് ആ സമയത്ത് യൂണിഫോം സിവിൽ കോഡ് അതത് സമയത്തിരിക്കുന്ന ആവശ്യങ്ങളെ കൂടെ പ്രതിഫലിക്കുന്ന രീതിയിൽ സർക്കാർ ചെയ്തുകൊള്ളും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് 1950 ജനുവരി മാസം 26-ാം തീയതി നമ്മുടെ ഭരണഘടന നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇപ്പോഴിതാ ഒരു 3/4 നൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വലിയ തോതിലുള്ള ഡിബേറ്റുകളാണ് പൊതുസമൂഹത്തിൽ ഉണ്ടായത്. അവിടെ കമ്മ്യൂണിറ്റികൾക്ക് ആശങ്കകൾ ഉണ്ടായി, ഭൂരിപക്ഷ സമുദായത്തിലെ തന്നെ ചില വിഭാഗങ്ങൾക്ക് ആശങ്കകൾ ഉണ്ടായി, യൂണിഫോം സിവിൽ കോഡുമായി മുന്നോട്ട് പോയാൽ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമോ. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് നേരത്തെ എല്ലാവരും പറഞ്ഞ രണ്ടുപേരും ശ്രീ ഷാഫി ശാലിയവും ശ്രീ ടി ജി മോഹൻദാസും പറഞ്ഞ കാര്യം ഏതാണ്ട് ഒരേ ധാരണയിൽ തന്നെയാണ്. വളരെ വളരെ സർപ്രൈസിംഗ് ആണ്. പിന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അനുഭാവി കൂടിയായ ശ്രീ മോഹൻദാസും ഏതാണ്ട് അക്കാര്യത്തിൽ ഒരു കൺവെർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ കൂടിയായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം വളരെ കുറച്ച് കാര്യങ്ങളിൽ മാത്രമേ ആ ഒരു കൺസെൻസസ് ഉണ്ടാകാറുള്ളൂ. ഒരു ഡ്രാഫ്റ്റ് പ്രപ്പോസൽ പൊതുജനങ്ങളുടെ മുമ്പാകെ, സംഘടനകളുടെ മുൻപാകെ വെക്കാൻ കഴിയുമ്പോഴാണ് അതിനെ ചൊല്ലി, ആ ടേംസ് ഓഫ് റെഫറൻസിനെ ചൊല്ലി സമഗ്രമായ ചർച്ചകൾ ഉണ്ടാകുന്നത്. ആ ചർച്ചകൾക്കുള്ള സമയമായി എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഭോപ്പാൽ വെച്ച് അദ്ദേഹം നടത്തിയ പ്രഭാഷണത്തിൽ പറയുകയുണ്ടായത്. അങ്ങനെ ആയിട്ടുണ്ട് എങ്കിൽ വ്യാപകമായ ചർച്ചകൾക്കുള്ള സമയമാണ്. 15-ാം തീയതി വരെ എന്ന് പറയുന്നത്, ജൂലൈ മാസം 15-ാം തീയതി വരെ എന്ന് പറയുന്നത് കൃത്യം ഈ പ്രപ്പോസൽ വന്നതിന് ശേഷം വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നാഷണൽ ലോ കമ്മീഷൻ്റെ ഭാഗത്ത് നിന്ന് ജാഗ്രതാപൂർണമായ നടപടികളാണ് ഇനി ഉണ്ടാകേണ്ടത്. ഒരു ടേംസ് ഓഫ് റെഫറൻസും ഒരു ഫ്രെയിം വർക്കും സമർപ്പിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാവട്ടെ. ചർച്ചകൾ എന്തിനാണ് ഭയപ്പെടുന്നത്? ആ ചർച്ചകളിൽ ഒരു ഏകോപനം ഉണ്ടാവുകയാണെങ്കിൽ ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂലൈ 16-ാം തീയതി തുടങ്ങുന്ന പാർലമെൻറ്റ് സമ്മേളനത്തിൽ, വർഷകാല സമ്മേളനത്തിൽ ഒരു ബില്ല് കൊണ്ടുവരാൻ സാധിക്കും. അവിടെ സമഗ്രമായ ചർച്ചകൾക്ക് ശേഷം ഒരു സമവായത്തോട് ഏതാണ്ട് ഏകപക്ഷീയമായി തന്നെ അത് പാസ്സാക്കാൻ കഴിയും. ഇവിടെ രാഷ്ട്രീയം ഒഴിവാക്കണം എന്ന്, രാഷ്ട്രീയ ചർച്ചകൾ ഇവിടെ അവസാനിച്ചു എന്ന് രോഹിണി പറയുമ്പോഴും ഇവിടെ ഒരു കല്ലുകളി അവിടെ ഇരിക്കുന്നു. പ്രതിപക്ഷം ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് എടുക്കുമ്പോൾ തീർച്ചയായും ആ ബോള് സെറ്റ് ഓൺ ചെയ്തിരിക്കുകയാണ്. ശ്രീ നരേന്ദ്രമോദി തന്നെയാണ് അജണ്ട സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ എനിക്ക് നിരീക്ഷിക്കാൻ സാധിക്കും. കാരണം എപ്പോഴും കഴിഞ്ഞ ഒരു 10 ആണ്ടിനുള്ളിൽ ഒരു ഒരു നറേറ്റീവ്, ഒരു പൊളിറ്റിക്കൽ നറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു വിജയമായിരുന്നു. അത് ചിലത് നെഗറ്റീവാകാം, ചിലത് പോസിറ്റീവാകാം, എങ്കിലും ഒരു അജണ്ട സെറ്റ് ചെയ്ത് ആ ഒരു അജണ്ടയിൽ അധിഷ്ഠിതമായി രാജ്യത്തിൻ്റെ മൊത്തം ചിന്തയും ക്രോഡീകരിച്ച് അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് ഉള്ള ചവിട്ടുപടിയായി കണ്ടത് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ കാണുന്നതാണ്. അത് ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടുമോ എന്ന ഒരു സന്ദേഹമാണ് പാനലിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായത്. അതൊരു പക്ഷേ എനിക്കും അതേ സന്ദേഹം തന്നെയുണ്ട്. ഒരു പക്ഷേ ഡെലിബറേറ്റായി കൊണ്ടുവന്ന ഈ സമയത്ത്, ഒരു തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ വേളയിൽ, ഇപ്പം റണ്ണപ് ടു ദ ഇലക്ഷൻ ആണ്, ആ സമയത്ത് ഇങ്ങനൊരു പ്രപ്പോസൽ വരുമ്പോൾ ഒരു ധ്രുവീകരണം സ്വാഭാവികമാണ്. ഇവിടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഇടയിൽ ഒരു ധ്രുവീകരണം ഉണ്ടാകും, അല്ലെങ്കിൽ മുസ്ലിം അനുകൂല അല്ലെങ്കിൽ ന്യൂനപക്ഷ അനുകൂല ഒരു ഒരു നിലപാടെടുക്കുകയും അങ്ങനെ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയുടെ ഒരു ധ്രുവീകരണം പൊളിറ്റിക്കലി ഉണ്ടായാൽ
തീർച്ചയായും അതിന് നേട്ടമുണ്ടാക്കാൻ പോകുന്ന ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. ഇവിടെ ആം ആദ്മി പാർട്ടിയെ പോലെയുള്ള പാർട്ടികൾ എടുത്ത നിലപാട് വളരെ ശ്രദ്ധേയമാണ്. അവരതിന് പിന്നിലെ രാഷ്ട്രീയമല്ല കണ്ടത്, ആം ആദ്മി പാർട്ടി കണ്ടത് ഇതിൻ്റെ ഒരു നൈതികതയാണ്, ഇതിൻ്റെ ഒരു ന്യായമാണ്. ഇവിടെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും വളരെ മനോജ്ഞമായി സമ്മേളിക്കുന്നു. മൗലികാവകാശങ്ങളുടെ ആർട്ടിക്കിൾ 25 സ്പിരിറ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ആർട്ടിക്കിൾ 44 എന്ന നിർദ്ദേശക തത്വം യൂണിഫോം സിവിൽ കോഡ് എങ്ങനെ നടപ്പിലാക്കാം എന്ന ഒരു ചിന്തയാണ്. അപ്പം ഇതിൻ്റെ പിന്നിൽ ആം ആദ്മി പാർട്ടിയുടെ ഈ ചിന്തയുടെ പിന്നിൽ രാഷ്ട്രീയമല്ല, മറിച്ച് ഒരു ന്യായത്തിൻ്റെ വശമാണ്. രാഷ്ട്രീയ കക്ഷികൾ രാഷ്ട്രീയ ചിന്തകൾ മാറ്റിവെച്ച് പ്രതിപക്ഷ ഭരണകക്ഷ ഭേദമന്യേ ഇങ്ങനെയുള്ള ന്യായത്തിന് വേണ്ടി സംസാരിച്ചാൽ അത് ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി, അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ സമുദായത്തിലെയും ഭൂരിപക്ഷ സമുദായത്തിലെയും തിരസ്കൃതരായ ഈ പാർശ്വവൽകൃതരുടെ അല്ലെങ്കിൽ വനിതകളുടെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ വിഷയങ്ങൾ ഇതിനകത്തൊക്കെ എങ്ങനെയാണ് ഇൻവോൾവ് ആകുന്നത് എന്നൊക്കെയുള്ള ചർച്ചകളിലേക്ക് വരികയും ഇതിൻ്റെ രാഷ്ട്രീയം പൂർണ്ണമായി മാറ്റി നിർത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൽ ഒരു ചർച്ച ഉണ്ടാവുകയും ചെയ്താൽ ന്യായമായ ഒരു നിയമനിർമ്മാണം ഇതേക്കുറിച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. അതെ, ശ്രീ ടി ജി മോഹൻദാസ്, താങ്കളും അങ്ങനെ തന്നെയാണോ കാണുന്നത്? കാരണം ഇനി 10 മാസമാണ് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. ഈ ജൂലൈ 17 വർഷകാല സമ്മേളനം പാർലമെൻറ്റിൽ, പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ തുടങ്ങുകയാണ്. അതിന് മുന്നോടിയായി ഇത്തരത്തിൽ യൂണിഫോം സിവിൽ കോഡ് ചർച്ച കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒരു നിയമനിർമ്മാണം, ഒരു കരട് ബില്ല്, തുറന്ന ചർച്ച, മാർഗനിർദ്ദേശങ്ങൾ ഇതൊക്കെ തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് ഏവരും? ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം ദിസ് ഇസ് ടു ഏർലി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെങ്കിൽ ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാണ് അദ്ദേഹം ഇത് ചെയ്യേണ്ടത്. അതുകൊണ്ട് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചെയ്തു എന്നെനിക്ക് തോന്നുന്നില്ല. അതിലങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. ബി ജെ പി പ്രവർത്തകരുടെ യോഗത്തിലെ പ്രസംഗത്തിൽ അദ്ദേഹത്തിൻ്റെ പരാമർശമാണ്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ യൂണിഫോം സിവിൽ കോഡ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു പൊതുയോഗത്തിൽ പോലും അല്ല, ബി ജെ പിയുടെ പ്രവർത്തക യോഗമാണ്, പാർലമെൻറ്റിലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1937 ശരിയ ആക്ട് നിലവിൽ വരുന്നു. ആകെ 2 വരിയേ ആക്ടിലുള്ളൂ. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ശരിയ അനുസരിച്ച് അവരുടെ സിവിൽ നിയമങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകും. അനന്തരാവകാശം എല്ലാം, കൃഷിഭൂമി ഒഴികെ എന്ന ആദ്യം ഉണ്ടായിരുന്നു. പിന്നീട് കൃഷിഭൂമിയും കൂടെ ഇതിനകത്ത് പെടുത്തി. ഇപ്പോൾ ഈ ശരീരത്തനുസരിച്ച് ശരീരത്തനുസരിച്ച് എന്ന് പറയുന്നുവെങ്കിലും ശരീരത്തനുസരിച്ചൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. നിങ്ങൾ പിന്തുടർച്ച അവകാശം നോക്കുക. കേരളത്തിൽ അളിയ സന്താന ആക്ട്, മാപ്പിള മരുമക്കത്തായ ആക്ട്, ഈ 2 ആക്ട് വെച്ചിട്ടാണ് 1963 വരെ മുസ്ലിങ്ങളുടെ പിന്തുടർച്ച അവകാശം തീരുമാനിച്ചുകൊണ്ടിരുന്നത്. ഒരു ശരിയായും വെച്ചിട്ടല്ല. 37 ശരിയ ആക്ടൊക്കെ വന്നു, പക്ഷേ 63 വരെ. കാരണം ഈ ശരിയ ആക്ട് എന്ന് വെച്ചാൽ എന്താ, വകുപ്പ് എന്താ അതിൽ, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ ആർക്കും അറിയില്ല. പിന്നീട് അത് സ്റ്റാൻഡർഡൈസ് ചെയ്തു ഒരു പാഴ്സിയായ ദിൻഷാമുള്ള എഴുതിയ മുഹമ്മദൻ ലോ എന്ന പുസ്തകം. അല്ലാതെ ഖുറാനിൽ നിന്നോ ശരിയയിൽ നിന്നോ ഉള്ള സാധനമൊന്നും അല്ല, ശരിയത്തും എടുത്തിട്ടില്ല. അതിനകത്തെ ചില പ്രിൻസിപ്പിൾസ് ഇതിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ടാവാം. ഒരു പാഴ്സി തയ്യാറാക്കിയ മുഹമ്മദൻ ലോ അനുസരിച്ചാണ് 1963 മുതൽ ഈ സക്സഷനും ഇവരുടെ പാർട്ടീഷനും അത് ഇതൊക്കെ തീരുമാനിക്കുന്നത്. എന്നിട്ട് ഇത് ശരീരത്താണെന്നും ഇത് ദൈവവിശ്വാസമാണെന്നും ഇതിലാരും കയറിപ്പോകരുതെന്നും ഒക്കെ വാദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ശരിയാണോ? അങ്ങനെയൊന്നും അല്ല എന്ന് മുസ്ലിങ്ങളുടെ ചരിത്രം മുസ്ലിങ്ങൾ തന്നെ മനസ്സിലാക്കും. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ശരിയ അനുസരിച്ച് ജീവിക്കണമെന്ന് ഒരു താല്പര്യവും ഒരിക്കലും ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ ഈ അടുത്ത കാലത്ത് പോപ്പുലർ ഫ്രണ്ടുകാർ പോലെയൊക്കെ അവർ കൊണ്ടുവരുന്നതാണ് ഈ ബുർഖ അത് ഇത് എന്നൊക്കെ പറഞ്ഞുള്ള ഈ ബലം പിടുത്തം. മുസ്ലിം ലീഗിന് പലപ്പോഴും ഇതിന് കുറച്ച് വഴങ്ങേണ്ടി വരുന്നു. കാരണം ഇവരുടെ പ്രഷർ പലപ്പോഴും വോട്ടിനെ ബാധിക്കും. അതുകൊണ്ട് മുസ്ലിം ലീഗിന് പാർഷ്യലി വഴങ്ങേണ്ടി വരുന്നു. ബട്ട് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിലെ ഒരു പ്രോഗ്രസീവ് മുസ്ലിം സംഘടന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും മുസ്ലിം ലീഗ് തന്നെയാണെന്ന് ഞാൻ പറയും. അവർ വാസ്തവത്തിൽ ഒരു ഇൻറ്റേർണൽ റിഫോമിന് തയ്യാറാകുകയാണ് വേണ്ടത്, അല്ലാതെ റാഡിക്കൽസിന് കീഴടങ്ങിയിട്ട് ഇങ്ങനത്തെ ചീത്ത കാര്യങ്ങൾക്കൊന്നും പോകരുത്. ഇനി മോദി പറഞ്ഞതിലൊരു പൊളിറ്റിക്സ് ഉണ്ട് എന്ന് തന്നെ വയ്ക്കുക, അത് സ്വാഭാവികമാണെന്ന് കരുതിയാൽ മതി. എല്ലാവരും ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് ചെയ്യുന്നതിൽ പൊളിറ്റിക്സ് ഉണ്ടാവും. പിണറായി വിജയൻ ചെയ്യുമ്പോൾ കൂടെ എനിക്ക് 10 വോട്ടും കൂടെ കിട്ടുമെന്ന് നോക്കുമല്ലോ, അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ?
ജനാധിപത്യത്തിൽ പാർട്ടികളുടെ മത്സരങ്ങൾ നടക്കുമ്പോൾ അവനവൻ്റെ പാർട്ടിക്ക് ഗുണമുണ്ടാകുന്ന ടൈമിംഗ് ഒക്കെ നോക്കിയിട്ട് അതിന് പറ്റിയ ഇഷ്യൂ എടുത്തിട്ടൊക്കെ ചെയ്യുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. എന്നാലും ഈ നീക്കത്തിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഭയമോ ആശങ്കയോ മുസ്ലിം സമുദായത്തിന് ആവശ്യവുമില്ല. അതെ, നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.